ഖുർആൻ പറഞ്ഞ കഥകൾ 78-ാം ഭാഗം. യൂസുഫിന്റെ കുപ്പായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബാലനായ, ചെറുപ്പക്കാരനായ യൂസുഫിനെ ആഴമുള്ള കിണറ്റിൽ തള്ളിയതിനു ശേഷം പിന്നെയും കുറെ സമയം സഹോദരങ്ങൾ അവിടെ കാട്ടിൽ ചെലവഴിച്ചു. രാത്രിയായതിനു ശേഷമാണ്, സന്ധ്യ മയങ്ങിയതിനു ശേഷമാണ് അവർ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയത്. ഉപ്പയുടെ അടുത്തു ചെന്ന് ഉപ്പയോട് പറയേണ്ട കഥ അവർ വഴിയിൽ വെച്ച് തന്നെ തയ്യാറാക്കി. അതിനുവേണ്ട തിരക്കഥ അവർ ഉണ്ടാക്കി. അവർക്ക് വല്ലാതെയൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ഉപ്പ തന്നെ ആദ്യം തന്ന സൂചനകൾ അവർക്ക് കള്ളക്കഥ മെനയാൻ മതിയായിരുന്നു. അവർക്ക് ഇല്ലാ കഥ മെനഞ്ഞെടുക്കാൻ അത് വളരെ സഹായകമായി. ഉപ്പ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, قال اني لا يحزنني ان تذهبوا به واخاف ان ياكله الذئب وانتم عنه غافلون. നിങ്ങൾ അവനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അവനെ എങ്ങാനും ചെന്നായ പിടിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് ഉപ്പ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഉപ്പയുടെ ഈ പേടിയെ അവരൊരു പിടിവള്ളിയാക്കി. അതിനെ ഉപജീവിച്ചുകൊണ്ട് അവരൊരു കള്ളക്കഥ മെനഞ്ഞെടുത്തു. അങ്ങനെ രാത്രിയായപ്പോൾ വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, 16-ാമത്തെ ആയത്ത്. രാത്രി നേരത്ത് കരഞ്ഞുകൊണ്ട് അവർ അവരുടെ പിതാവിന്റെ അടുത്തേക്ക് വന്നു. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, രാത്രി നേരത്ത് കരഞ്ഞുകൊണ്ട് അവർ ഉപ്പയുടെ അടുത്തേക്ക് വന്നു. ഉപ്പയെ മുഖം കാണിക്കാൻ അവർ രാത്രി തെരഞ്ഞെടുത്തു. കാരണം പകലിൽ വന്നാൽ അവരുടെ മുഖത്ത് അവർ കാണിക്കുന്ന അഭിനയം പൊളിഞ്ഞെങ്കിലോ, അവരുടെ കള്ളത്തരം മുഖത്ത് വ്യക്തമായെങ്കിലോ. അതുകൊണ്ട് ഉപ്പയോട് സംസാരിക്കാൻ നല്ലത് രാത്രിയാവുകയാണ് എന്നവർ വെച്ചതായിരിക്കണം. പിന്നെ പകലിൽ വന്ന് ഉപ്പയുടെ അടുത്തേക്ക് വന്ന് ഈ കള്ളക്കഥ പറഞ്ഞാൽ ആ ചെന്നായ പിടിച്ച സ്ഥലമൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഉപ്പ ഇങ്ങോട്ട് കാട്ടിലേക്ക് വന്നാലോ, അങ്ങനെയും അവർ ഭയപ്പെട്ടിട്ടുണ്ടാകാം. കണ്ണിന് കാഴ്ച കുറവായ ഉപ്പയെ പറ്റിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രിയാണ് എന്ന് വിചാരിച്ച് രാത്രിയായതിനു ശേഷമാണ് അവർ വീട്ടിലെത്തി ഉപ്പയെ മുഖം കാണിക്കുന്നത്. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, കരഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്, ദുഃഖം മുഖത്ത് അഭിനയിച്ചുകൊണ്ട്, കള്ളക്കരച്ചിൽ നടത്തിക്കൊണ്ടാണ് അവർ ഉപ്പയെ കാണാൻ വരുന്നത്. കാലു, എന്നിട്ടവർ ഉപ്പയോട് പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പൊന്നുപ്പ, ഇന്നാ ദഹബ്നാ നസ്തബിഖ്, ഞങ്ങൾ മത്സരിച്ചോടിക്കളിക്കുകയായിരുന്നു, ഞങ്ങൾ കളിയിലും വിനോദങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. മത്സരത്തിന്റെ വീറും വാശിയും മുറുകിയപ്പോൾ ഞങ്ങൾ യൂസുഫിന്റെ കാര്യം കുറച്ചു നേരത്തേക്ക് മറന്നു. ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇന്ദ മതാഇന, ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ കുപ്പായത്തിന്റെയും തുണിയുടെയും ഭക്ഷണ സാധനങ്ങളുടെയും ഒക്കെ അടുത്ത് യൂസുഫിനെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവനോട് നീ അങ്ങോട്ടും പോവരുത്, ഇവിടെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സാധനത്തിന്റെ അടുത്ത് അവനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു, ഓട്ടമത്സരം നടത്തി.
ഞങ്ങൾ കളിയിലും വിനോദത്തിലും ഏർപ്പെട്ട് മത്സരത്തിന്റെ വീറും വാശിയും മുറുകി. അപ്പോൾ അവനെ ചെന്നായ പിടിച്ചു തിന്നു ഉപ്പ. വമാ അന്ത ബിമുഅ്മിനില്ലന വലൗ കുന്ന സാദിഖീൻ. ഞങ്ങൾ എത്ര തന്നെ സത്യം പറഞ്ഞാലും ഉപ്പ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എത്ര നല്ല സത്യം, ശരിയായ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാലും നിങ്ങൾക്കത് വിശ്വാസം വരില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതാണ് സംഭവിച്ചത് എന്നവർ കള്ളക്കരച്ചിൽ മുഖത്ത് വരുത്തിക്കൊണ്ട് ഉപ്പയോട് പറഞ്ഞു. ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറഖ്നാ യൂസുഫ ഇൻദ മതഅ്നാ. ഞങ്ങൾ ഓടിക്കളിച്ചുകൊണ്ടിരിക്കെ, മത്സരിച്ചുകൊണ്ടിരിക്കെ സാധനങ്ങളുടെ അടുത്ത് യൂസുഫിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫാകലഹു ദിബു വമാ അൻത ബിമുഅ്മിനില്ലന വലൗ കുന്ന സാദിഖീൻ. നിങ്ങൾ ഞങ്ങൾ പറയുന്നത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഉപ്പ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നത് ഉപ്പ വിശ്വസിക്കുകയില്ല എന്ന്. പക്ഷെ എന്നാലും അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ സാധനത്തിന്റെ അടുത്തൊക്കെ കാവലിന് വേണ്ടി അതിന്റെ അടുത്ത് അവനെ നിർത്തി ഞങ്ങൾ ഇങ്ങനെ കളിച്ച് മത്സരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു ചെന്നായ വന്ന് അവനെ തിന്നുകളഞ്ഞു. ചെന്നായ അവനെ തിന്നുമോ എന്ന പേടിയായിരുന്നല്ലോ ഉപ്പാക്കുണ്ടായിരുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, ഉപ്പ അത് തന്നെ സംഭവിച്ചു. നിങ്ങൾ പേടിച്ചതെന്താണോ അത് തന്നെയാണ് സംഭവിച്ചത്. ആ ചെന്നായ അവനെ തിന്നുകളഞ്ഞു. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഉപ്പ വിശ്വസിക്കില്ല എന്നറിയാം, എന്നാലും ഞങ്ങൾ ഈ പറയുകയാണ്. തങ്ങളുടെ വാദത്തിന്റെ പൊള്ളത്തരം, കള്ളത്തരം അവർക്കറിയാമായിരുന്നു. അത് ഉപ്പ വിശ്വസിക്കുകയില്ല എന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പയുടെ വിശ്വാസത്തിന് വേണ്ടി, തങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവരൊരു കള്ളത്തെളിവും കൊണ്ടുവന്നിരുന്നു. ഒരു കള്ളത്തെളിവ് ഉപ്പയുടെ മുമ്പിൽ ഹാജരാക്കി. അവര് യൂസുഫിന്റെ കുപ്പായം ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരാട്ടിൻകുട്ടിയെ അറുത്ത് കുപ്പായം അതിന്റെ രക്തത്തിൽ പുരട്ടി. ഏതോ ഒരു മൃഗത്തിന്റെ, മിക്ക റിപ്പോർട്ടുകളിലും ആട്ടിൻകുട്ടി എന്ന് കാണുന്നുണ്ട്, എന്തായിരുന്നാലും ഒരു മൃഗത്തെ അറുത്ത് ആ രക്തത്തിൽ ഈ കുപ്പായം മുക്കി. എന്നിട്ട് ആ രക്തം പുരണ്ട കുപ്പായവുമായിട്ടാണ് അവർ തെളിവുമായി ഉപ്പയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്. യൂസുഫിന്റെ കുപ്പായത്തിൽ കള്ളച്ചോര പുരട്ടിക്കൊണ്ടവർ വന്നു. വജാഉ ബിദമിൻ കദിബിൻ അലാ ഖമീസിഹി എന്നാണ് അതിന്റെ ശരിയായ സെന്റൻസിന്റെ ഓർഡർ. പക്ഷേ ആ വാക്കിന്റെ, വാക്യത്തിന്റെ ഭംഗിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മനോഹരമായ ശൈലിയിൽ അത് അവതരിപ്പിക്കുന്നു. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്. കള്ളത്തരത്തിന്റെ, നുണയുടെ ചോരയുമായി, ആ ചോര പുരട്ടിയ വസ്ത്രവുമായി അവർ വന്നു. കള്ളത്തരത്തിന്റെ ചോര, നുണയുടെ ചോര, ദമുൻ കദിബ് എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചോരയായിരുന്നില്ല, ചെറുപ്പക്കാരനായ ബാലനായ യൂസുഫിന്റെ ചോരയായിരുന്നില്ല. പകരം ഏതോ ഒരു മൃഗത്തിന്റെ ചോര അവർ വസ്ത്രത്തിൽ പുരട്ടി കൊണ്ടുവന്നതാണ്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ബിദമിൻ കദിബ്, കള്ളത്തരത്തിന്റെ ചോര, അസത്യത്തിന്റെ ചോര എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ചോരയും മുക്കി, ആ ചോരയിൽ മുക്കിയ കുപ്പായവുമായിട്ടാണ് അവർ ഉപ്പയുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം അവർ കുപ്പായം കീറാൻ മറന്നു. എന്നിട്ട് അവർ ഉപ്പയുടെ മുമ്പിൽ ഹാജരാക്കിയ ഈ തെളിവ്, ഉപ്പ കുപ്പായം എടുത്തു നോക്കുമ്പോൾ കുപ്പായത്തിൽ യാതൊരു പോറലുമില്ല, ഒരു കീറലുമില്ല.
അദ്ദേഹം പറഞ്ഞതായി പല തഫ്സീറുകളിലും കാണാം. മാ അഹിത്തു ദിബ ഹലീമൻ അകല ബിനി വബഖ അല ഖമീസി. ദെന്തൊരു നല്ല ചെന്നായ, ഇങ്ങനത്തെ ഒരു ചെന്നായയെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടു പോലുമില്ല. എന്റെ പൊന്നുമോനെ ആ ചെന്നായ കടിച്ചു കീറി തിന്നുവെങ്കിലും അവന്റെ കുപ്പായത്തിന് ഒരു കേടും ആ ചെന്നായ വരുത്തിയിട്ടില്ല. എന്തൊരു നല്ല ചെന്നായ, എന്തൊരു ബുദ്ധിയും വിവേകവുമുള്ള ചെന്നായ എന്ന് യഅഖൂബ് നബി അലൈഹിസ്സലാം ആ സമയത്ത് പറഞ്ഞുവത്രേ. എന്തായിരുന്നാലും യൂസുഫ് നബിയുടെ കുപ്പായം ഈ കഥയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ യൂസുഫിന്റെ കുപ്പായം, ഖമീസു യൂസുഫ്, ഈ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നതായി കാണാം. പ്രധാനമായും മൂന്ന് സ്ഥലത്ത് ഈ കുപ്പായം കടന്നു വരുന്നുണ്ട്. ഒന്ന്, ഈ സ്ഥലം അഥവാ ഉപ്പയുടെ അടുത്ത് കള്ളത്തരത്തിൽ കള്ളരക്തവും പുരട്ടിക്കൊണ്ട് സഹോദരന്മാർ കൊണ്ടുവരുന്നു. ഈ കള്ളച്ചോരയും പുരട്ടിക്കൊണ്ടുവന്ന കുപ്പായം. മറ്റൊന്ന്, മന്ത്രിയുടെ കൊട്ടാരത്തിൽ മന്ത്രി പത്നി യൂസുഫിന്റെ കുപ്പായം പിടിച്ച് വലിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ് എന്ന് വിധി പറയുന്നയാൾക്ക് പറയാനുള്ള സാഹചര്യമുണ്ടായത് ആ കുപ്പായമാണ്. കുപ്പായം പിറകിൽ നിന്ന് കീറിയതുകൊണ്ട് യൂസുഫ് നിരപരാധിയാണ് എന്ന് ആ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചപ്പോൾ ആ കമ്മീഷൻ പറയുകയുണ്ടായി. അതാണ് കുപ്പായം കഥാപാത്രമായി വരുന്ന രണ്ടാമത്തെ സന്ദർഭം. മൂന്നാമത്തതും അവസാനത്തതുമായ സന്ദർഭം, യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം സഹോദരന്മാരുടെ കൈവശം തന്റെ കുപ്പായം കൊടുത്തയക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പയുടെ മുഖത്ത് കൊണ്ടുപോയി ആ കുപ്പായം ഇടണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഉപ്പാക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നു. അത് ഈ കുപ്പായത്തിന്റെ മൂന്നാമത്തെ രംഗം. അങ്ങനെ ഈ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം ഈ കഥയിൽ കടന്നു വരുന്നുണ്ട് പല സമയങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ. വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിക്കൊണ്ട് കഥയുടെ ഗതി നിർണയിക്കുന്ന തരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം ഇടപെടുന്നുണ്ട് എന്നർത്ഥം. ഈ കുപ്പായം അവർ കൊണ്ടുവന്ന് ഉപ്പയുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ പിതാവ് യഅഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ബൽ സവ്വലത്തു ലക്കും അൻഫുസുക്കും അംറാ. എന്തോ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. എന്തോ ഒരു മോശപ്പെട്ട കാര്യം ചെയ്യാൻ, ചീത്ത കാര്യം ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. നിങ്ങളുടെ മനസ്സ് എന്തോ ഒന്ന് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതൊന്നും സത്യമല്ല. ബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അംറ. എന്തോ ഒരു കാര്യം, ഒരു മോശപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഫസബറുൻ ജമീൽ, ഭംഗിയുള്ള ക്ഷമ. അസ്ബിറു സബ്റൻ ജമീലൻ എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇതാ ഏറ്റവും നല്ല ക്ഷമ അവലംബിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഫസബറുൻ ജമീൽ, ഏറ്റവും മനോഹരമായ ക്ഷമ എന്ന് മാത്രമാണ് യഅഖൂബ് നബി അലൈഹിസ്സലാം പറയുന്നത്. ആ വാക്യത്തിന്റെ ആ ഭാഷയുടെ ഭംഗി അതിൽ നിന്ന് വ്യക്തം. ഒരാൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അലമുറയിടാതെ, വെപ്രാളപ്പെടാതെ, ബേജാറാകാതെ അതിനെ സമചിത്തതയോടുകൂടി, സ്ഥിരചിത്തതയോടുകൂടി നേരിടുന്ന ആ അവസ്ഥക്കാണ് സബ്റുൻ ജമീൽ, മനോഹരമായ ക്ഷമ എന്ന് പറയുന്നത്. ആ രൂപത്തിലാണ് യഅഖൂബ് നബി അലൈഹിസ്സലാം ഈ അവസ്ഥയെ നേരിട്ടത്. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങളീ പറഞ്ഞ കാര്യത്തിന്റെ യാഥാർത്ഥ്യം
അറിയുന്നതിന് എന്നെ സഹായിക്കാനുള്ളത് അല്ലാഹു മാത്രം. നിങ്ങളി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയുന്നവൻ അല്ലാഹു മാത്രം. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അല്ലാഹുവിനെ സത്യമറിയൂ, അവനത് വെളിപ്പെടുത്തി തരുന്നതുവരെ സഹിക്കുക തന്നെ, ക്ഷമിക്കുക തന്നെ എന്നാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രതികരിക്കുന്നത്. എന്തൊരു മനോഹരമായ ക്ഷമയാണ് യാക്കൂബ് നബി അവലംബിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ബൈബിൾ ഈ കഥ പറയുമ്പോൾ ഇതിന് നേരെ വിപരീതമായി ക്ഷമയില്ലാത്ത ഒരു ഭ്രാന്തൻ പിതാവിനെയാണ് ചിത്രീകരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ 33, 34, 35 വാക്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. അവൻ അത് തിരിച്ചറിഞ്ഞു, അഥവാ യാക്കൂബ് നബി കുപ്പായം തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇതെന്റെ മകന്റെ കുപ്പായമാണ്, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു, ജോസഫിനെ അത് കടിച്ചു കീറിക്കാണും. അങ്ങനെ യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്തു വളരെ നാൾ തന്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകും എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് തന്റെ മകനെയോർത്ത് വിലപിച്ചു. ഇതാണ് ബൈബിൾ പറയുന്ന, ബൈബിളിൽ ചിത്രീകരിക്കുന്ന യാക്കൂബ് നബിയുടെ ചിത്രം. തൽമൂദിൽ കുറച്ചുകൂടി മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യാക്കോബ് തന്റെ കുപ്പായം തിരിച്ചറിഞ്ഞ പാടെ മുഖം കുത്തി നിലത്ത് വീണു, വളരെ നേരം നിശ്ചലനായി ബോധമില്ലാതെ അങ്ങനെ കിടന്നു. പിന്നീട് എഴുന്നേറ്റ് ഉച്ചത്തിൽ അട്ടഹസിച്ചു, ഇതെന്റെ മകന്റെ വസ്ത്രം തന്നെ. അങ്ങനെ ഒരു വർഷം മകനെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരുന്നു, ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ക്ഷമയില്ലാത്ത ഒരു പിതാവിനെയാണ് തൽമൂദും ബൈബിളുമൊക്കെ ചിത്രീകരിക്കുന്നത്. എന്നാൽ വളരെ ക്ഷമാലുവായ ഒരു പിതാവിനെയാണ് ഖുർആൻ ചിത്രീകരിക്കുന്നത്. തന്റെ മക്കളെ, മകനെ അപകടപ്പെടുത്തിയ മക്കളെ, മറ്റു മക്കളെ ഒരിക്കലും അദ്ദേഹം ചീത്ത പറയുന്നില്ല. ഒരിക്കലും മോശം ഭാഷയിൽ മക്കളെ ആക്ഷേപിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി എന്റെ മകനെ കൊണ്ടുപോയി കൊന്നില്ലടാ, എന്തിനാടാ നിങ്ങൾ എന്റെ മകനെ കൊണ്ടുപോയി കൊന്നത് എന്നൊന്നും പറഞ്ഞില്ല, അലമുറയിട്ട് കരഞ്ഞില്ല, ഭ്രാന്ത് കാണിച്ചില്ല. പകരം ഫസബറുൻ ജമീൽ, വളരെ മനോഹരമായ ക്ഷമ അദ്ദേഹം അവലംബിച്ചു. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലേ എന്നറിയാൻ അല്ലാഹു മാത്രമേ എനിക്ക് അവലംബമായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്ഷമ കാണിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.